ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം കൂടുതൽ വഷളാകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അന്തർദേശീയ തലത്തിൽ നിന്ന് വരുന്ന വാർത്ത. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയെ ബംഗ്ലാദേശ് വിളിച്ചു വരുത്തിയിരുന്നു. ത്രിപുരയിൽ നടക്കുന്ന ബംഗ്ലാദേശിനെതിരെയുള്ള പ്രക്ഷോഭം അതിരി വിടുന്നു. ഒപ്പം തന്നെ ബംഗ്ലാദേശിൻ്റെ ഒരു കോൺസുലേറ്റ് ത്രിപുരയിലുണ്ടായിരുന്നു, അഗർത്തലയിലുണ്ടായിരുന്നു. അതിന് നേരെ ആക്രമണം നടന്നിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തിയത്. പക്ഷേ ബംഗ്ലാദേശ് പറയുന്നത് ഇത് പതിവുള്ള ഒരു രീതിയാണ് എന്നാണ്. പക്ഷേ നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അവരുടെ പ്രതിഷേധവും മറ്റും അറിയിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ അതിനെ ഒരു കടുത്ത നടപടിയിലേക്ക് ബംഗ്ലാദേശ് നീങ്ങുന്നു എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് നമുക്കതിനെ കാണാൻ കഴിയുന്നത്. ഏതായാലും ഇന്ത്യ ഇതുവരെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. സാധാരണഗതിയിൽ നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കുകയും വിളിച്ചു വരുത്തി തങ്ങളുടെ നിലപാട് അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു ബന്ധം ഊഷ്മളമല്ലാതെ ആകുമ്പോഴാണ്. ഈ അടുത്ത കാലത്ത് നമ്മൾ കാനഡയുടെ നയതന്ത്ര പ്രതിനിധികളെ വിളിച്ചു വരുത്തുകയും അവരെ പുറത്താക്കുന്നതൊക്കെ ഒരു കാഴ്ച നമ്മൾ കണ്ടതാണെങ്കിൽ, ബംഗ്ലാദേശ് ഇതുപോലെ ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നു, അവരുടെ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നു. ഏതായാലും വരും മണിക്കൂറിൽ ഈ വാർത്തയുടെ കൂടുതൽ അപ്ഡേഷൻസ് ലഭിക്കുമെന്ന് കരുതുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.